أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, COVID-19 എന്ന മഹാമാരി ഇന്ന് ലോകത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ വൈറസ് മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. അമേരിക്കയടക്കമുള്ള വൻ രാഷ്ട്രങ്ങളൊക്കെയും ഇതിൻ്റെ മുന്നിൽ പൂർണ്ണമായും മുട്ടുമടക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായ കാവൽ നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ അനവധിയാണ്. ജല്ല ജലാലായ റബ്ബേ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും ഏറ്റവും ഹൈറായ പരിഹാരം നീ നൽകണമേ തമ്പുരാനെ. നിന്നിലേക്ക് മടങ്ങലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടൊരു സാഹചര്യമാണിത് റബ്ബേ. നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള വലിയ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമുണ്ട്. ലോകത്തെന്ന് പലതരത്തിലുള്ള തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തെറ്റുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പാക്കി തരും. എന്നാൽ ചില തെറ്റുകൾക്കൊക്കെ ശിക്ഷ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. തിന്മകൾ പരസ്യമാവുകയും തിന്മയുടെ പേരിൽ ആളുകൾ അഭിമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേര് പോലും ഏതെന്ന് അറിയാത്ത വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കും, മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്നൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾക്ക് നമ്മൾ പൂർണ്ണമായും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞത്, വലിയ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് കാര്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും റബ്ബിന്റെ മുന്നിൽ വിനയാന്വിതരായിക്കൊണ്ടുമാണ്. ഇസ്തഖ്ബിലു അംവാജൽ ബലാ ബിത്തളറുഇ വദ്ദുആ. പരീക്ഷണത്തിന്റെ തിരമാലകളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് ബിത്തളറുഇ വദ്ദുആ, അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായും കീഴൊതുങ്ങൽ കൊണ്ടും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ കൊണ്ടുമാണ്. മഹാനായ ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഉമിറു ബിസ്തിദ്ഫാഇൽ ബലാഇ ബിദ്ദിക്രി വദ്ദുആഇ വസ്സലാത്തി വസ്സദഖ. വലിയ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ദിക്റുകൊണ്ടാണ്, ദുആ കൊണ്ടാണ്, സ്വലാത്ത് കൊണ്ടാണ്, സ്വദക്ക കൊണ്ടാണ്. ആലാമതായി പറഞ്ഞ സ്വദക്കയുടെ കാര്യം ഈ സാഹചര്യത്തിൽ ഒന്നുകൂടെ ഊന്നി പറയുകയാണ്. കാരണം ആവശ്യമുള്ള ഘട്ടത്തിൽ കൊടുക്കുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രതിഫലമർഹിക്കുന്നത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സദഖകൾ കൊണ്ട് പല പല മുസീബത്തുകളും നീങ്ങിക്കിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സദഖക്ക് ഏറെ പ്രസക്തിയുണ്ട്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. കച്ചവടക്കാര് പോലും കട തുറക്കാൻ പറ്റാതെ വല്ലാത്ത വിഷമത്തിലാണ്. അതേപ്രകാരം തന്നെ മദ്രസാധ്യാപകരും മസ്ജിദിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ എല്ലാം മുടങ്ങിയ രൂപത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരീക്ഷണത്തിന്റെ തിരമാലകൾ മറികടക്കാനുള്ള വഴി സദഖയാണെന്ന് കൂടി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്സിക്രി വദ്ദുആഇ വസ്സലാത്തി വസ്സദഖ. ബിസ്സിക്രി, ദിക്ർ കൊണ്ട്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്? ഖുർആനിലേക്ക് മടങ്ങുക. ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്. ആ ദിക്റിനെ ഖിയാമ നാൾ വരെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദിക്റാൻ. വമന അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ലംഗാ. ഈ ദിക്റിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ അവന്റെ ജീവിതമാകെ കൊടുസായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതമാകെ പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും, പ്രയാസങ്ങൾ നിറഞ്ഞ അവസ്ഥയിലേക്കെത്തും. പരിഹാരം വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. ഖുർആന് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട്. ആയത്തു ഷിഫാഇ എന്ന പേരിൽ മഹാന്മാരായ ഉലമാക്കൾ പരിചയപ്പെടുത്തിയ ചില ആയത്തുകൾ. ആയത്തുകൾ ആവർത്തിച്ചോതിയിട്ട് നമ്മൾ പ്രതിസന്ധികളുടെ പരിഹാരത്തിനായി, രോഗങ്ങളുടെ ശിഫക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും നമുക്കതിന് ഫലം ലഭിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ആ ആയത്തു ഷിഫാ ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. പരമാവധി അത് ആവർത്തിച്ച് ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തു ഷിഫാഉകൾ ഒന്നാമതായി സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്ത്. وقاتلوهم يعذبهم الله بأيديكم ويخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين. അതിനുശേഷം സൂറത്തു ശുഅറയിലെ 80-ാമത്തെ ആയത്ത്. واذا مرضت فهو يشفين. അതിനുശേഷം സൂറത്തു യൂനസിലെ 57-ാമത്തെ ആയത്ത്. അതിനുശേഷം സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ ആയത്ത്. സുമ്മ കുലി മിൻ കുല്ലി സമറാത് فَاسْلُكِي سُبُلَ رَبِّكِ ذُلُلًا يَخْرُجُ مِنْ بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِلنَّاسِ إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَتَفَكَّرُونَ. അത് കഴിഞ്ഞ് സൂറത്ത് ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. وَنُنَزِّلُ مِنَ الْقُرْآنِ ماهو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. അത് കഴിഞ്ഞ് സൂറത്ത് ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്ത്. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى
ഉലായിക യുനാദൂന മിൻ മകാനിൻ ബഈദ്. ഈ ആയത്തുകൾ ആവർത്തിച്ച് ചൊല്ലിയിട്ട് നമ്മള് വെള്ളത്തിലൂതി കുടിച്ചാൽ അതുകൊണ്ട് രോഗത്തിന് ശിഫയുണ്ടാകും, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പെട്ടെന്ന് രോഗശമനം ലഭ്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ സന്ദർഭത്തിൽ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇലാഹായ റബ്ബ് നാം ഈ അകപ്പെട്ട എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തആല തീർത്തു തരട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെ പ്രഗത്ഭരായ പ്രഭാഷകർ ചില സ്വലാത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലാൻ നിങ്ങളോട് നിർദ്ദേശിച്ചു. അതിന്റെ ഫലമായി അതൊക്കെ ചൊല്ലിയവർ പലരുമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വോയിസ് ഓഫ് റഹ്മാനിയ മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദീനീ ദഅ്‌വാ മേഖലയിൽ ഒരുപാട് സുത്യർഹമായ സേവനങ്ങൾ ചുരുങ്ങിയ ഈ വർഷം കൊണ്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെയും എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും സലാമത്തും നൽകുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ സലാത്തുകളും ദിക്റുകളും ഒക്കെ അള്ളാഹു കബൂലാക്കട്ടെ. അതൊക്കെ റബ്ബിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദുആ ചെയ്യാം. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇലാഹായ റബ്ബേ, ഞങ്ങളുടെ ഈ സദുദ്യമങ്ങളൊക്കെയും നീ കബൂലാക്കണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണമേ തമ്പുരാനെ. ചൊല്ലിയ സ്വലാത്തുകളൊക്കെയും സ്വീകരിക്കണമേ റബ്ബേ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് വന്നുപോയ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ലോകരാഷ്ട്രങ്ങളെ മൊത്തം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കോവിഡ് വൈറസ് പകരുകയാണ്. ഈ വൈറസിന്റെ പ്രതിസന്ധിയിൽ പലരും പറ്റ പരാജയപ്പെട്ടു പോവുകയാണ്. പരിപൂർണമായ കഹവൽ നൽകണമേ അല്ലാ. എത്രയെത്ര ജീവനുകളാ, എത്രയെത്ര ആളുകളാ മരണപ്പെട്ടു പോയത്. അള്ളാഹുവേ, എത്രയെത്ര ആളുകളാണ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത്. നീ പരിഹാരം നൽകണമേ റബ്ബേ. എല്ലാ വിഷമങ്ങളും തീർക്കണമേ റബ്ബേ. അള്ളാഹുവേ, റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീലേ മുഅ്മിനേ മുഹൈമിനേ മലികേ ജബ്ബാറേ ഖുദ്ദൂസേ വഹ്ഹാബേ മുതകബ്ബിറേ. പലവിധ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ പലരുമുണ്ട്. പരിഹാരം നൽകണേ റബ്ബേ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാട് സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നവർ പലരുമുണ്ട്. ആരോഗ്യ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് സന്നദ്ധ സേവകരും എല്ലാവർക്കും എല്ലാവിധ വിജയവും സലാമത്തും രക്ഷയും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളുടെ മരണം നീമാനോടെയുള്ള മരണമാക്കണമേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും ചൊരിയണമേ റബ്ബേ. എല്ലാത്തിലും ഉപരി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ വചനമുച്ചരിച്ച് മരണപ്പെടാൻ ഞങ്ങൾക്ക് വിധി നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്ക് സന്തോഷമാക്കണമേ റബ്ബേ. വിദേശത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട്. അള്ളാഹുവേ, പ്രതിസന്ധിയിലാണ് പലരും ഇപ്പോൾ. പ്രത്യേകിച്ചും അവരുടെ എല്ലാ വിഷമങ്ങളും തീർക്കണമേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമേ തമ്പുരാനെ. ഖൈറായ നിലയിൽ ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ ഖബർ ജീവിതം അവർക്ക് സന്തോഷമാക്കണേ റബ്ബേ. നരകത്തിലേക്ക് അവരെയും ഞങ്ങളെയും വലിച്ചെറിയരുതേ റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഫളൽ കൊണ്ട് ജോത് കൊണ്ട് ആ സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ചയുമില്ലാതെ ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ. അതിനുള്ള കാരണമായി നല്ല പ്രവർത്തനങ്ങളൊക്കെയും നീ സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക അൽമസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا ربي صل عليه وسلم ومن هنا دعاء وصيه طوره السلام عليكم ورحمه الله.